എം ആർ രേണുകുമാറിൻ്റെ കുട്ടമ്മ എന്ന് പറഞ്ഞ ഈ ഒരു കവിതയിൽ തിരസ്കരിക്കപ്പെട്ടവൻ്റെ പക്ഷം ചേർന്ന് നിൽക്കാനുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ അത്തരത്തിൽ അതായത് എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് അല്ലെങ്കിൽ എല്ലാവരിലും അവഗണിക്കപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന ആൾക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഉള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു കവിത നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതായത് കുട്ടമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിത്തെക്കുറിച്ചാണ് ഈ ഒരു കവിതയിൽ കവി പറയുന്നത്. കവി എന്താണ്, അലമാരയിൽ നിന്ന് പുസ്തകം എടുക്കും പോലെ എടുക്കാനാകും എനിക്ക് ഓർമ്മകളിൽ നിന്ന് കുട്ടമ്മാനെ. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ എന്താണ്, നമ്മളിപ്പോൾ അലമാരയിൽ നിന്നൊരു പുസ്തകം കൈകൊണ്ടെടുക്കുന്നത് പോലെ അത്ര ലാഘവത്തോടെ എന്താണോ ഓർമ്മകളിൽ നിന്ന് കുട്ടമ്മാനെ എടുക്കാനായിട്ട് സാധിക്കും എന്ന് കവി പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, കവിക്ക് അതുപോലെ അപ്പോൾ അതുപോലെ ഉള്ള ഓർമ്മകൾ കവിയുടെ ഉള്ളിൽ കുട്ടമ്മാൻ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടമ്മാൻ്റെ ആ ഒരു വ്യക്തി നൽകിയ ആ ഒരു ഓരോ ഓർമ്മകളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും എന്താണ് വളരെ പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റുന്നതല്ല, പകരം എന്താണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓർമ്മയിൽ നിന്ന് അല്ലെങ്കിൽ ഓർത്തെടുക്കാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ എന്ന് കവി ഓർക്കുകയാണ്. അപ്പം ഇങ്ങനൊരു പുസ്തകം എടുത്തപ്പോഴത്തേക്കും എന്താണ് അടുത്തിരിക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ കൂടെ ഇങ്ങനെ ഇളകുകയാണ്, അല്ലെങ്കിൽ കുട്ടമ്മാനെ കുറിച്ച് അല്ലെങ്കിൽ കുട്ടമ്മാനായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയോ ഓർമ്മകൾ അവരുടെ ഉള്ളിലും ഉണ്ട്. അപ്പം അവരെ കൂടെ എടുക്കാനായിട്ട് അവർ കൈ നീട്ടിയത് കണ്ടില്ലെന്നടിച്ച് ഞാൻ കുട്ടമ്മാനെ നിവർത്താൻ തുടങ്ങിയെന്നാണ് കവി പറയുന്നത്. ആദ്യം കുട്ടനമ്മാനെന്നും കുട്ടനമ്മാവൻ എന്നും നിവർന്ന് കിട്ടി. അപ്പോൾ പേര് നിവർന്നതുപോലെ കടത്തിനെ ഇങ്ങനെ അട്ട ചുരുണ്ടിരിക്കുന്നത് പോലെ ഇരിക്കുന്ന കുട്ടമ്മാൻ്റെ ജീവിതം നിവർന്ന് നിൽക്കുമോ എന്നാണ് കവിക്കൊരു ആശങ്കയാണ് അവിടെ. അപ്പോൾ കവി പറയുകയാണ്, ഒന്ന് ആഞ്ഞു പിടിച്ച് നോക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് തല നിവർത്തുമ്പോൾ പക്ഷേ വാല് ചുരുളും, വാല് നിവർത്തുമ്പോൾ തലയും, കയ്യിൽ പിടിക്കുമ്പോൾ കാലുകൾ കുഴയുകയാണ്, കാലുകൾ കൂന്നു കൊടുക്കുമ്പോൾ കൈകൾ ചെയ്യുമ്പോഴതളകും. അപ്പം എന്താണ് വളരെ വലിയ ഓർമ്മകളല്ലെങ്കിൽ വളരെ വലിയ എന്താണ് കാര്യങ്ങളാണ് ആ കുട്ടമ്മാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് വളരെ പെട്ടെന്ന് അങ്ങനെ ലാഘവത്തോടെ നമുക്ക് എന്താണ് ചുരുട്ടി അല്ലെങ്കിൽ നിവർത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് കവിയോട് ഉദ്ദേശിക്കുകയാണ്. അതുപോലെ എന്നിട്ട് കുട്ടമ്മാനോട് പറയുകയാണ്, നിവരെ വളരെ വളരെ എന്നൊക്കെ കവി പറയുകയാണ്. പല കാലത്തിൽ പല പ്രായത്തിൽ പല ജ്ഞാനികൾ കുട്ടമ്മാൻ ചുറ്റുമൂളി എന്ന് ഉദ്ദേശിച്ചാൽ കവിയുടെ പല ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും ഈ കുട്ടമ്മാൻ ചുറ്റുമുണ്ടായിരുന്നില്ലെങ്കിൽ പല തരത്തിലുള്ള കുട്ടമ്മാരിൽ അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ എന്താണ് കവിയുടെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ കവിക്ക് അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കവിയുടെ പല ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് 6 അടി 3 ഇഞ്ച് പൊക്കത്തിൽ 70 ഇഞ്ച് നെഞ്ചളവിൽ ആ ഒരു കുട്ടമ്മാൻ്റെ ആ ഒരു ഇത് പറയുകയാണ്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് കുട്ടമ്മ ചെയ്ത കുറച്ച് പ്രവൃത്തികൾ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കുറച്ച് പ്രവൃത്തികളാണ്. അതായത് തോടിൻ്റെ നടുവിലേക്ക് ഒരു മുള കുത്തിയിട്ട് അതിൽ പിടിച്ചിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ മീതെ കൂടെ പറന്ന് അക്കരയ്ക്ക് പോയി എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അക്കരയിൽ നിന്ന് ഒരു ചാക്ക് നെല്ല് ഇക്കരയ്ക്ക് വീശി എറിഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ അയാളുടെ സാഹസിക വീരപ്രവർത്തനങ്ങൾ, കുട്ടമ്മാൻ്റെ സാഹസിക വീരപ്രവർത്തനങ്ങളാണ് കവി പറയുന്നത്. അതുപോലെ തന്നെ 1 കൊല്ല തേങ്ങ എന്താണ് കല്ലുകൊണ്ട് എറിഞ്ഞിടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ 1 കിണ്ണത്തിലുള്ള ചോറ് വെറും 4 ഉരുള കൊണ്ട് കഴിച്ചു തീർത്തു എന്ന് പറയുകയാണ്. പിന്നെന്താണ് ഒരു മൊന്ത വെള്ളത്തിൽ കുലുക്കി തുപ്പുമ്പോഴത്തേക്ക് വാഴച്ചോട്ടിലേക്ക് തുപ്പുമ്പോഴത്തേക്ക് ആ ഒരു വാഴയുടെ ഒരു കൈ ഒടിഞ്ഞ് വാഴയില തണ്ട് ഒടിഞ്ഞു വട്ടം മുടിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പം ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്ത വീരസാഹസിക കഥകൾ. അതുപോലെ തന്നെ എന്താണ് സ്ത്രീകളോട് മോശമായിട്ട് സംസാരിക്കുന്ന ആളെ ഒറ്റ കുത്തിന് കൊന്നിട്ട് പകൽ തഴുമ്പതില്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തേക്ക് എന്താണ് പടിഞ്ഞാറേക്ക് നടന്നു പോയി എന്ന് കവി പറയുകയാണ്. എന്നിട്ട് കവി പറയുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഓർമ്മകളൊക്കെ വന്നപ്പോഴത്തേക്കും കുട്ടമ്മാനെ ഒന്ന് നിവർത്താൻ ശ്രമിച്ചപ്പോഴത്തേക്കും പലതരത്തിലുള്ള ഓർമ്മകൾ കവിയുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പം ഇതെല്ലാ ഓർമ്മകളും കൂടി ഇങ്ങനെ കവിയുടെ ഉള്ളിലേക്ക് വന്നപ്പോഴത്തേക്കും കവി തിരിച്ച് കുട്ടമ്മാനോട് പറയുകയാണ്. നേരത്തെ കവി പറഞ്ഞ എന്താണ് നിവരാനാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുകയാണ് നേരത്തെ ഇരുന്ന പോലെ തന്നെ എന്താണ് ചുരുണ്ടിട്ട് കടത്തിണ്ടയിൽ ചുരുണ്ടിരിക്കാൻ പറയുകയാണ്. അതായത് തെരണ്ടി വാലിട്ട് ഓർമ്മകൾ ഇങ്ങനെ ചുരട്ടാതെ, അതായത് ഈ തെരണ്ടി എന്ന് പറഞ്ഞൊരു മീനാണ്, അത് ഇങ്ങനെ വാലിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരട്ടും, അതുപോലെ ഓർമ്മകൾ ഇങ്ങനെ ചുരട്ടാതെ എന്ന് കവി പറയുകയാണ്. അപ്പോൾ അലമാരയിൽ നിന്ന് എടുത്ത ഒരു പുസ്തകം തിരിച്ചു വെക്കുന്നത് പോലെ, പക്ഷേ അത്ര എളുപ്പമല്ല ഓർമ്മകളിലേക്ക് കുട്ടമ്മാനെ തിരിച്ചു വെക്കാൻ എനിക്കങ്ങനെ പറ്റുന്നില്ലല്ലോ എന്ന് കവി പറയുകയാണ്. അപ്പോൾ അത്രയും ഓർമ്മകളാണല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ കവിയുടെ ഉള്ളിൽ കുട്ടമ്മാനെക്കുറിച്ചുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെക്കുറിച്ചുണ്ട്. അപ്പം എടുത്ത് നിവർത്താൻ വളരെ എളുപ്പമാണ്. അതിന് കാരണം എന്താണ്, കവി അത് മറന്നു പോയിട്ടില്ല. കവിയുടെ ഉള്ളിൽ എപ്പോഴും ഉള്ള ഒരു കുറേ ഓർമ്മകളാണത്. അപ്പം ആ ഒരു ഓർമ്മകൾ എന്താണ് പെട്ടെന്ന് എടുക്കുന്നത് പോലെ തിരിച്ചു വെക്കാനായിട്ട് കവിക്ക് പറ്റുന്നില്ല. കാരണം എന്താണ്, കവിയുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് അതൊന്നും പോകുന്നില്ല എന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. അപ്പോൾ പല കാലത്തിൽ പല പ്രായത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സമയത്ത് എന്താണ് പല തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ പല എന്താണ് കവിയുടെ പല ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ ഇതുപോലുള്ള ഓരോ വ്യക്തിത്വങ്ങൾ കവി കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം ദളിത് ജീവിതാവസ്ഥയുടെ ആഴങ്ങളെയൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു എന്താണ് കവിതയാണ് കുട്ടമ്മാൻ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ തിരസ്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ കാര്യങ്ങളാണ് പറയുന്നത്. അതെന്താണ്, അതായത് ചില ഓർമ്മകൾ തിരിച്ചെടുക്കുന്നത് ചരിത്രത്തിൻ്റെ വീണ്ടെടുപ്പാണ്. അതായത് ആ ചരിത്രത്തിൽ അത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത്തരത്തിലുള്ള ഓർമ്മകളെന്ന് പറയുന്നത്. അപ്പം തൻ്റെ ഓർമ്മകളുടെ ഭാഗമായ കുട്ടമ്മാൻ അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്ന് കവി പറയുകയാണ്. അപ്പം എന്താണ്, ചരിത്രം നിശബ്ദമാക്കിയവരുടെ ഓർമ്മകളിൽ നിന്ന് മൂർച്ച കൂട്ടിയ അമ്പുകളാണ് ഈ കവിയുടെ പ്രധാന കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കവിതയാണ് കുട്ടമ്മാൻ എന്ന് പറയുന്നത്. അതായത് മായാത്ത ഓർമ്മകളുടെ രേഖാചിത്രങ്ങളാണ് ഈ കവിതയിൽ അദ്ദേഹം നമുക്ക് മുന്നിൽ വരച്ചിടുന്നത്. നമ്മുടെ ലോകത്തിൽ, നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങൾക്കെതിരെ എടുത്ത് അല്ലെങ്കിൽ എന്താണ് പ്രതികരിച്ചിരുന്ന പല വ്യക്തിത്വങ്ങളുണ്ട് ഇതുപോലെ. പക്ഷേ അവരെ എല്ലാം എന്താണ് ഒരു നമ്മൾ സമൂഹം തന്നെ എന്താണ് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ടവൻ്റെ ജീവിതവും സംസ്കാരവും ചരിത്രത്തിൽ എന്താണ് ബേസിക്കായിട്ട് അല്ലെങ്കിൽ താഴെയായിട്ട് അടിയൊഴുക്കായിട്ട് നിൽക്കുന്നത് നാം കാണുകയാണ് എന്ന് നമ്മളത് അറിയുന്നുണ്ട്. പക്ഷേ എന്താണ് നമുക്ക് കൂടുതലൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അത്തരത്തിലുള്ള അനുഭവങ്ങളെയാണ് ഈ ഒരു കവിതയിലൂടെ കവി മുന്നിൽ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ പഴയകാലത്ത് അല്ലെങ്കിൽ ഈ ഒരു ജാതി വിവേചനമൊക്കെ ഒരുപാട് നേരിട്ടിരുന്നവർ അല്ലെങ്കിൽ അത്തരത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെയൊക്കെ ഒരുപാട് മാറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത്. അപ്പോൾ അത്തരത്തിലുള്ള ഓർമ്മകളൊക്കെ ഇത്തരത്തിൽ നമ്മുടെ കവിയുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിൻ്റെയൊക്കെ ഒരു അനുഭവത്തിലാണ്, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കവി അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളിലും ഇങ്ങനെയൊരു എന്താണ് തിരസ്കരിക്കപ്പെട്ടവൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കവിതകൾ എഴുതിയ അത്തരത്തിലുള്ളൊരു കവിത തന്നെയാണ് കുട്ടമ്മാൻ എന്ന് പറയുന്നത്.